പ്രേക്ഷകർക്ക് ലവ് ഡെയിലേക്ക് സ്നേഹത്തിൻ്റെ താഴ്വരയിലേക്ക് സ്വാഗതം ലോകത്തിൻ്റെയും സഭയുടെയും ഭാവിക്ക് കുടുംബങ്ങളുടെ ക്ഷേമം നിർണായകമാണ് ഇന്ന് കുടുംബങ്ങൾ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് സഭ എന്നും കുടുംബങ്ങളെക്കുറിച്ച് ഏറെ പഠിക്കുകയും കുടുംബങ്ങളെ പ്രബോധനങ്ങളിലൂടെ വചനത്തിന് വെളിച്ചത്തിൽ നയിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇങ്ങനെ മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നു കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ് ഇന്ന് കുടുംബങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളും ചിന്തകളുമാണ് ഈ പരിപാടിയിൽ നാം ഒരുക്കുന്നത് ഇന്നത്തെ ചർച്ചയിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആദ്യമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഫാദർ വർഗീസ് കുത്തുരച്ചനെയാണ് വർഗീസ് കുത്തുരച്ചൻ ലൂർദ് ദേവാലയത്തിൻ്റെ വികാരിയും തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസലേറ്റ് മുൻ ഡയറക്ടറുമാണ് കുടുംബങ്ങളെ ഏറെ സ്നേഹത്തോടെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അച്ഛനെ കൈകളടിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സെൻ്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡൻറ്റും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായ ബഹുമാനായ പ്രൊഫസർ ഫ്രാൻസിസ് സാറിനെയാണ് ഫ്രാൻസിസ് സാറിനെ ഏറെ ഹൃദ്യമായി ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ായി ഡോക്ടർ ഡാടൻ സാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സീറോ മലബാർ കുടുംബ കൂട്ടായ്മ സെക്രട്ടറിയും തൃശൂർ അതിരൂപത പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറിയുമായ സെന്റ് തോമസ് കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് കൈകൾ അടിച്ചുകൊണ്ട് ഡേസൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഈ ചാക്രിക ലേഖനത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു ഭാഗമുണ്ട് അമ്പത്തിയൊന്നാം കണ്ണികയിൽ ഇങ്ങനെ പറയുന്നു മയക്കുമരുന്നിൻ്റെ ഉപയോഗവും നമ്മുടെ കാലഘട്ടത്തിലെ ചമട്ടിയടികളിൽ ഒന്നായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് അളവറ്റ സഹനത്തിനും അനേകം കുടുംബങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകുന്നു സ്നേഹമുള്ളവരെ ഈ ചർച്ചയിൽ കുടുംബങ്ങൾ ലഹരിയുടെ ഉപയോഗത്തെ തുടർന്ന് എങ്ങനെ തകരുന്നു അതിൻ്റെ പരിഹാര മാർഗങ്ങളിലേക്ക് നമ്മൾ ഈ ചർച്ച നമ്മളെ നയിക്കുന്നു ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം ഫ്രാൻസിസ് മാഷിനോട് തന്നെ ചോദിക്കാതെ എനിക്ക് തോന്നുന്നു മദ്യപാനം ഒരു സാമൂഹ്യ തിന്മയാണ് മദ്യപാനം മൂലം ആരോഗ്യം നശിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നു അല്ലെങ്കിൽ അവസാനം മദ്യപാനി മനോരോഗത്തിലേക്ക് പോകുന്നു എന്നൊക്കെ നമുക്കറിയാം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത് രാഷ്ട്രത്തിൻ്റെ ഒരു പൊതു നന്മയെ അല്ലെങ്കിൽ ജനങ്ങളുടെ സന്തോഷം സാമൂഹ്യ വ്യവസ്ഥിതി ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ ഇത് സാധാരണയായി മദ്യപാനത്തിൻ്റെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ ലിവർ സീറോസിസ് വരുന്നത് സാമ്പത്തിക കടബാധ്യത ഇതിനെക്കുറിച്ചൊക്കെയാണ് പൊതുവെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാറ് പക്ഷെ യഥാർത്ഥ ചിത്രം വളരെ ഭീകരവും ഇതിൽ നിന്ന് അപ്പുറത്തുള്ളതാണ് ഒരു മദ്യപാനിയുടെ ഭാര്യയുടെയും മക്കളുടെയും അവസ്ഥ നാം ഒന്ന് ചിന്തിച്ച് നോക്കണം അതിന് മദ്യപാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികൾ ആദ്യം തന്നെ പരിശോധിക്കേണ്ടത് ഒരു രാത്രി ഏഴുമണി തൊട്ട് പത്ത് മണി വരെയുള്ള സമയത്ത് മദ്യപാനികളുടെ വീടുകളുടെ ചുറ്റുവട്ടത്തൊന്ന് നടന്നു നോക്കുകയാണ് ഒരു ഏഴുമണി കഴിഞ്ഞാൽ ചില മേഖലകളിൽ ചെന്നാൽ കള്ള് കുടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് വരുന്നവർ വീട്ടിൽ വന്നാൽ ആദ്യം പാട്ട് പാടാൻ തുടങ്ങും പിന്നെ ഭാര്യയെ ചീത്ത പറയാൻ തുടങ്ങും അപ്പോൾ അവരുടെ കൊച്ചുകുട്ടികൾക്ക് ഇപ്പോൾ അപ്പൻ അമ്മയെ ചീത്ത പറയുന്നത് കേൾക്കുകയാണെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന അഞ്ച് വയസ്സും ആറു വയസ്സായ കുട്ടിയുടെ മനസ്സ് എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിനെ കാണാൻ കഴിയാത്തത് അവ അങ്ങനെ മദ്യപിച്ച് വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് തകരുകയും ഭയം അവന് സൃഷ്ടിക്കപ്പെടുകയും അവൻ ചിന്തിക്കുന്നത് തന്നെ ഈ ബഹളമുണ്ടാക്കുന്ന അപ്പൻ ആ അപ്പൻ ഉള്ള ഞാൻ നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതും പറഞ്ഞ് മറ്റുള്ള കുട്ടികൾ എന്നെ കളിയാക്കുമോ എന്ന വലിയ അപകർഷതാ ബോധത്തിലാണ് ഈ കുട്ടി ജീവിക്കുന്നത് ഒത്തിരി ആഗ്രഹിച്ചിട്ടും വീട്ടിൽ ഈ സാഹചര്യം പോലെ പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുടെ വേദനകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മദ്യപാനികളുടെ കുട്ടിക്ക് മദ്യപാനി ചീത്ത പറയുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും പഠിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടും അവൻ്റെ മനസ്സിൽ ഭയങ്കരമായ ഭയം സൃഷ്ടിക്കപ്പെടും അങ്ങനെ ഒരു ഭയമുള്ള കുട്ടി പലപ്പോഴും അക്രമകാരികളാകുന്നത് ഭയമുള്ള കുട്ടികളാണ് ഇപ്പം ഷിസോഫ്രീനിയ രോഗം അത് വരുന്നത് മറ്റുള്ളവർ എന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന തോന്നലിൽ നിന്ന് മുൻകൂട്ടി പ്രതിരോധം സൃഷ്ടിക്കുന്ന രോഗമാണ് ഷിസോഫ്രീനിയ അപ്പം മാ ഒരു പിതാവ് മദ്യപാനിയാണെങ്കിൽ മക്കന് മകന് ഭയമുണ്ടാകുന്നു അവൻ്റെ മനസ്സിൽ അപകർഷതാ ബോധം എന്നറിയുന്നു അവന് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് അവൻ ക്രിമിനലായി മാറിപ്പോകുന്നു അപ്പം മദ്യപാനികളുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ഈ അപകർഷതാബോധവും ഭയവും അവരെ വീട്ടിലേക്ക് വരുന്നതിൽ നിന്ന് തടയും കാരണം വീട്ടിലൊരു സമാധാനാന്തരീക്ഷം ഉണ്ടെങ്കിൽ അവർ വീട്ടിലേക്ക് വരുവല്ലോ അപ്പോൾ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നു അവരുടെ ദേഷ്യം മുഴുവൻ അവർ പ്രകടിപ്പിക്കുന്നു ആൻറ്റി സോഷ്യലായിട്ട് ഇന്ന് സമൂഹത്തിൽ വരുന്ന പിള്ളേർ മുഴുവൻ മദ്യപാനികളുടെ കുടുംബത്തിൽ നിന്നാണ് ഒരു വളരെ വലിയ ശതമാനം കുട്ടികളും വരുന്നത് അപ്പോൾ സമൂഹത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട കുട്ടികളെ അവരെ വളർത്തിയെടുക്കുന്നതിന് പകരം നാളത്തെ തലമുറയെ തന്നെ തകർക്കുന്ന തകർക്കുന്ന ഒന്നായിട്ട് ഇത് മാറാണ് ഇത് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇനി ഭാര്യമാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ പ്രവൃത്തി എന്ന് പറയുന്നത് മദ്യപാനാണ് പലപ്പോഴും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു പീഡിപ്പിക്കുന്നു എന്ന വാർത്തകളുണ്ട് അതിനേക്കാൾ വലിയ പീഡ എന്ന് പറയുന്നത് മദ്യപാനിയുടെ കുടുംബത്തിൽ ഒരു സ്ത്രീ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൾ മാനസികമായ സമ്മർദ്ദത്തിനും ഡിപ്രഷനും വിധേയയായി തകർന്നടിഞ്ഞു പോവാണ് അപ്പോൾ അവൾ ഒരു വിധത്തിൽ കൊല്ലുന്നതിന് തുല്യമായ സാഹചര്യമാണ് ഒരു മദ്യപാനിയുടെ കുടുംബത്തിലുണ്ടാവുന്നത് ഞാൻ പല സാഹചര്യങ്ങളും വീടുകളും കണ്ടിട്ടുള്ളത് പല മദ്യപാനികളുടെ കുടുംബത്തിലും ഭാര്യയും മക്കളും പല രാത്രികളിലും വീടിന് പുറത്ത് ഉറങ്ങുന്ന ചരിത്രങ്ങളുണ്ട് അപ്പം ഇങ്ങനെ കുട്ടികളെ തകർക്കുന്നതിലൂടെ സാമൂഹിക ജീവിയായി മാറേണ്ട കുട്ടി സാമൂഹിക ദ്രോഹിയായി മാറുന്നു എൻ്റെ പൗരോഗത്യ ശുശ്രൂഷയിലെ ഞാൻ വീടുകളിലെ പൊതുവെ പോകുന്ന ഒരാളാണ് സമയം കണ്ടെത്തി അവരെ കണ്ട് കേട്ട് വർത്തമാനം പറയുന്നു വാസ്തവത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഒരു കൂട്ടരാണ് മദ്യപാനികൾ മദ്യപാനികളുടെ കുടുംബങ്ങൾ എന്തു പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക എന്തു പറഞ്ഞാണ് അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ സാധാരണ അവരുടെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായി ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാറുള്ളത് ഒന്ന് ഭാര്യ മക്കൾ അവരോട് പറയും ഇതൊരു അസുഖമാണ് ഈ അസുഖത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക ഞാൻ പറയും എനിക്ക് പറയാൻ എളുപ്പമാണ് പക്ഷെ നിങ്ങൾ ജീവിക്കുന്നവരാണ് എളുപ്പമല്ല എന്ന് യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൂടെ നിന്ന് സ്നേഹിച്ച് അവരെ വീണ്ടെടുക്കാനായിട്ട് പരിശ്രമിക്കണം ഏതാണ്ട് എല്ലാ മദ്യപാനികളുടെയും ഒരു വലിയ പ്രശ്നം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നു എവിടുന്നൊരു സ്നേഹം കിട്ടാത്ത അംഗീകാരം കിട്ടാത്ത ഭാര്യ മക്കളും ഒരു ടീം ഞാനൊറ്റ അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഒരു അപ്പോൾ അവിടെയാണ് ഒരു ലഹരിക്ക് വേണ്ടി അവർ പോകുന്ന ഒരവസ്ഥയുള്ളത് അതുകൊണ്ട് ക്ഷമ കടാതെ പ്രാർത്ഥനാപൂർവം തന്നെ ഭർത്താവിനെ സ്നേഹിക്കുക ഒരു കരുതലുണ്ടാകുക കുടിക്കാത്ത നേരങ്ങളിൽ കുറേം കൂടി ഒരു കൺസേൺ കുറേം കൂടി ഒരു കെയർ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക രണ്ടാമത്തത് നിരന്തരമായിട്ടുള്ളൊരു പ്രാർത്ഥന തന്നെയാണ് എത്രയോ കുടുംബങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഭർത്താവിൻ്റെ കുടി മാറ്റിയിട്ടുണ്ട് ഇനി അവർക്കത് സാധിക്കുന്നില്ലെങ്കിൽ വൈദികരോടോ സിസ്റ്റേഴ്സിനോടോ മറ്റേ രംഗത്ത് പ്രവർത്തിക്കുന്നവരോട് പറഞ്ഞ് ഈ മദ്യപനായ വ്യക്തിയെ നെസ്റ്റ് പോലുള്ള നെസ്റ്റുപോലുള്ള ഡി അഡിക്ഷൻ സെൻറ്ററുകളിലേക്ക് ആനയിക്കാവുന്നതാണ് ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത്ര എളുപ്പമല്ല അവരെ അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പക്ഷേ ഒരു കാര്യം ഇത്രയാണ് അവരവരെ ചെന്ന് ചിലപ്പോൾ രണ്ടാഴ്ചയോ ഒരു മാസമൊക്കെ എടുത്ത് അവർ തിരിച്ചു വരുമ്പോൾ ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ആ രൂപാന്തരം ആ കുടുംബത്തിലുണ്ടാക്കിയ ഒരു മാറ്റം അതെല്ലാ രീതിയിലും മാറ്റമാണ് ആത്മീയമായ രീതിയിൽ മാറ്റം ഞായറാഴ്ചകളിലെങ്കിലും കുർബാനയ്ക്ക് പോകുന്നവർ ചിലരൊക്കെ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങുന്നു കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുന്നു സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകുന്നു ആ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷം ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങൾ കാണുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇനിയും ഇനിയും ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്ന ഒരു ബോധ്യം തന്നെയാണ് ഉണ്ടാകാറുള്ളത് അച്ഛനീ നേരത്തെ സൂചിപ്പിച്ച പോലെ പലവരുടെയും പ്രശ്നം ഈ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ ശൂന്യത അത് നിറയ്ക്കാനുള്ള ഒരു വ്യഗ്രതയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊരു കുടുംബനാഥനോട് പറഞ്ഞാൽ വീട്ടിൽ ആരും എന്നെ അംഗീകരിക്കുന്നില്ല ഭാര്യയ്ക്ക് ഒരു സ്കൂളിൽ ജോലിയുണ്ട് മക്കൾ എന്തെങ്കിലും സംസാരിച്ചാൽ നീ പോടാ എന്ന് അപ്പനോട് പറയുന്ന ഒരു മൂത്തമകൻ അപ്പൻ ജോലിക്ക് പോകാത്ത സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു വരും പക്ഷെ ഒരു പരിധിവരെ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട് പക്ഷെ എങ്കിൽ പോലും മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ തീർത്തും അവഗണന നേരിടുന്ന ഒരു മനുഷ്യനെ ഞാൻ കഴിഞ്ഞ കണ്ടുമുട്ടി ഇപ്പം ഇങ്ങനെയുള്ള ചില മനുഷ്യരെയൊക്കെ നമുക്ക് പക്ഷേ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കുടുംബത്തിൻ്റെ സപ്പോർട്ടുകൾ രക്ഷപ്പെടുത്തിരിക്കാൻ പറ്റും ഇവിടെ കരുതലോടെ അവരെ സഹഗമനം എന്ന് അക്കമ്പനിയും ഈ ഒരു തലങ്കുടിയും ഉദ്ദേശിക്കുന്നുണ്ട് മദ്യപാനത്തിൻ്റെ മുറിവുകളേറ്റ് കിടക്കുന്ന കുടുംബങ്ങളെ ശാന്തമായിട്ട് നമ്മൾ അക്കമ്പനി ചെയ്യുക എപ്പോഴും സന്ദർശിക്കണമെന്നൊന്നും ആകണമെന്നില്ല പക്ഷെ ഒന്ന് പ്രാർത്ഥിച്ചു കാണുമ്പോൾ ഒന്ന് സുഖ വിവരങ്ങൾ അന്വേഷിച്ചു ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്തു നല്ല മനസ്സുള്ള പലരുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശരിക്കും അച്ഛൻ പറഞ്ഞ പോലെ മദ്യപാനത്തിന് ദോഷീയഫലങ്ങൾ അനുഭവിച്ചൊരു കുടുംബം ആ കുടുംബം ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ പോയി നെസ്റ്റ് പോയി തന്നെ രക്ഷപ്പെട്ടതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് നമുക്ക് കാണാം മോണിറ്ററിൽ ശ്രദ്ധിക്കാം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഭർത്താവിന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോ മദ്യപിക്കാത്തൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഞാനും കയറി ചെന്നത് അത് മൂന്ന് മാസം എനിക്ക് അങ്ങനെ ഒരു സമാധാനത്തിന് കഴിയാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടായുള്ളൂ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം ആള് മദ്യപിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ കരുതിയത് മദ്യപാനം ആരംഭത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഓരോ ദിവസങ്ങളും കഴിയുമോറും ആ മദ്യപാന ഉള്ളിൽ കിടന്ന അവസ്ഥകളൊക്കെ ഓരോ ദിവസം ചെല്ലുന്തോറും പുറത്തേക്ക് എടുക്കുകയാണ് ഉണ്ടായത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥകൾ വെറുപ്പ് വൈരാഗ്യം വിദ്വേഷം ഈ മനുഷ്യനെ കാണുമ്പോൾ തുടങ്ങിയുള്ള ഒരു വെറുപ്പ് ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് മാറിക്കൊണ്ടിരുന്നു ആ അവസ്ഥയിൽ ഞങ്ങൾ കയറി ചെല്ലാത്ത ധ്യാനകേന്ദ്രങ്ങളില്ല എവിടെയൊക്കെയോ ധ്യാന കേന്ദ്രമുണ്ടോ അവിടെയൊക്കെ ഈ വ്യക്തിയെ കൊണ്ടുപോയിട്ടുണ്ട് മദ്യപാനം നിർത്താൻ വേണ്ടി മാത്രം ആ മദ്യപാനത്തിനൊരു മോചനം കിട്ടിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് രാത്രി ആയാലും പകലായാലും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം ആളുടെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ അതെങ്ങനെ പ്രകടിപ്പിക്കണ്ടതെന്ന് അറിയില്ല മദ്യപിച്ച് വന്നാൽ നമുക്ക് കുടുംബത്തിൽ ഇരിക്കുന്നവർക്ക് സൂര്യക്കേടാണ് ഭയങ്കര സൂര്യക്കേട വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തട്ടി തെറുപ്പിച്ച് വലിച്ചെറിഞ്ഞ് വായ തോന്നിയാൽ വേണ്ട ദീനങ്ങളൊക്കെ വിളിച്ച് പറയും അപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് വീട്ടിലിരുന്ന് കരയാനേ പറ്റുള്ളൂ ഞങ്ങളുടെ അടുത്തുള്ളൊരു സഹോദരനാണ് പറഞ്ഞത് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഒരു മദ്യ വിരുദ്ധ ഒരു മേമുത്ത കേന്ദ്രമുണ്ട് അവിടെ പോയി ഡേവിസ് ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഒരു മാസത്തെ ക്ലാസ് ഉണ്ടാവും ഡേവിസ് ശരിയാവും പറഞ്ഞു ദൈവം സഹായിച്ചിട്ട് എൻ്റെ മൂത്ത മകനാണ് എന്നെ ഈ നെസ്റ്റ് എന്നുള്ള കൂടാരത്തിലേക്ക് എത്തിച്ചത് ഇപ്പോൾ പത്തു കൊല്ലത്തേക്ക് കടന്നു ഇവിടുന്ന് കിട്ടിയ ഡേവിസ് ചക്കാല അച്ഛൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്താൽ മനുഷ്യനാവുക പുരുഷനാവുക ഗുരുവാവുക പുരോഹിതനാവുക എന്ന് പറയപ്പെടുന്ന ആ മനുഷ്യനും പുരുഷനാവാനുള്ള ഉത്തേജനം ആ വൈദികനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് ഡേവിസ് അച്ഛൻ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് പല ആണുങ്ങളും ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഡേവിസേടാ തൻ്റെ ഉദ്ദേശയുദ്ധി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരമാവധി എന്ന് പറഞ്ഞപ്പോൾ പരമാവധി പോരാ ഒറ്റ വാക്ക് പറയാൻ പറ്റുമോ ചോദിച്ചു ആ ചോദിച്ചതിനെ ഞാൻ ഒരേ മറുപടി ദൈവം സഹായിച്ച് പറഞ്ഞത് ഡേവീസ് മരിച്ചു എന്ന് കേൾക്കാം ഡേവീസ് ഒരിക്കലും കുടിച്ചു എന്ന അച്ഛൻ കേൾക്കുകയില്ല വലിയ ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടിയത് പ്രത്യേകിച്ച് മദ്യത്തിൻ്റെതായ ആ പടുക്കെണിയിൽ നിന്ന് തന്നെ രക്ഷിച്ചത് ഈ നെസ്റ്റാണ് ഈ കേരളത്തിലെ ഈ അടുത്തിടെയായി വീട് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു എന്നാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഇത്രയോ ആയിരത്തിലധികം കുട്ടികൾ കഴിഞ്ഞൊരു വർഷം മിസ്സിംഗ് ചൈൽഡ് എന്നുള്ള പേരിൽ ഈ മദ്യപാനത്തിൻ്റെ ഒരു വലിയ ദുരന്തമാണതെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇന്ന് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യരിൽ ഈ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നതിൽ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് എങ്ങനെ നമ്മുടെയൊക്കെ അറിയാം ഒരു ആരോഗ്യകരമായൊരു ഒരു ഒരു ദാമ്പത്യ ജീവിതം ലൈംഗികത നല്ല കുടുംബ ബന്ധത്തെ വളർത്തിയെടുക്കാൻ വളരെ ആവശ്യമാണ് എങ്ങനെയാണ് ഈ ലൈംഗികതയും ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി മദ്യപാനിയായി മാറുന്നതിൻ്റെ പിറകിൽ അനേകം കാരണങ്ങളുണ്ട് ഇപ്പോൾ സഭയുടെ പല ഡോക്യുമെൻറ്റിലും എനിക്ക് വൈദികരായിട്ടുള്ള പരിചയത്തിലും പല ധ്യാനമന്ദിരങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്റർ അവിടെയൊക്കെയുള്ള ബന്ധത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവനുസരിച്ച് വളരെയധികം പേർക്ക് ആന്തരികമായ പല മുറിവുകളിൽ നിന്നാണ് അതിനെ മൂടി വയ്ക്കാനുള്ള ഒരു പരിശ്രമത്തിൽ നിന്നാണ് ഒരുവൻ മദ്യപാനത്തിലേക്ക് കടക്കുന്നത് ഈ കടക്കലിൽ എന്നോട് ചോദിച്ച ചോദ്യം ലൈംഗികതയുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ലൈംഗികമായ കഴിവു കുറവ് മദ്യപാനത്തിലേക്ക് നയിക്കുന്നുണ്ട് രണ്ട് അതുകൊണ്ട് തന്നെ ഈ ലൈംഗികമായ കഴിവു കുറവിനെ വീണ്ടും വീണ്ടും മോശാവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ പലപ്പോഴും ലൈംഗികത സന്തോഷകരമായി തോന്നാതെ വരികയോ അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് ഒരു കുറ്റബോധമായിട്ട് മാറും എനിക്ക് യഥാർത്ഥ ലൈംഗികത കഴിയുന്നില്ലല്ലോ ഈ കുറ്റബോധത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ ഈ മദ്യപാനായിട്ട് ചിലർ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ട്രാക്ക് വേറൊരു ട്രാക്ക് മദ്യപാനം വേറൊരു കാര്യത്തിലൂടെ ഉണ്ടാകുന്നതാകാം പക്ഷേ മദ്യപാനവും മയക്കും വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും നമുക്ക് നമ്മുടെ നാടി ഞരമ്പുകളൊക്കെ വീക്കായി പോകും അപ്പോൾ ആദ്യമൊക്കെ ഒരു എന്നോട് ശരീരശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് മദ്യം ഒരു ഉത്തേജനം നൽകുന്നു ആദ്യം ലൈംഗികതയ്ക്ക് ഉത്തേജനം നൽകുന്നു എന്ന് തോന്നലുണ്ടാക്കും പക്ഷേ ക്രമേണ അതിനുള്ള കഴിവ് ഇല്ലാതായി തീരും ഇൻക്രീസസ് ഡിക്രീസസ് പെർഫോമൻസ് എന്ന് പറയാം ആഗ്രഹത്തെ ആസക്തി അല്ലെങ്കിൽ ആ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം കൂടും പക്ഷേ അതിലേക്ക് നമുക്ക് അതിൻ്റെ ഉള്ള പെർഫോമൻസ് ലെവൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും അപ്പോൾ ഈ കഴിവ് കുറഞ്ഞു വരുമ്പോൾ വേറൊരു പ്രതിസന്ധി ഉണ്ടാവും ഈ കഴിവ് കുറഞ്ഞു വരുമ്പോഴാണ് അവർക്ക് ഭാര്യ മറ്റുള്ളവരുടെ കൂടെ പോകുന്നുണ്ടോ എന്നുള്ള സംശയ സംശയത്തിലേക്ക് വരണേ അപ്പോൾ ഇവരുടെ കഴിവ് കുറവിനെ ഭാര്യയുടെ മേല് ആരോപിക്കുകയാണ് മനസ്സ് ചെയ്യുന്നത് അത് അവർ തന്നെ തിരിച്ചറിയുന്നില്ല അപ്പൊ തൊണ്ണൂറ് ശതമാനം മദ്യപാനികളെ പരിശോധിച്ചാൽ കാണുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഭാര്യയെക്കുറിച്ചുള്ള ലൈംഗിക ആരോപണമാണ് അപ്പം എല്ലാ ദിവസവും രാത്രി തല്ലിൻ്റെ ഒരു കാരണത്തിൻ്റെ പിറകിൽ അല്ലെങ്കിൽ നിനക്ക് എന്നോടല്ല സ്നേഹം അവനോടാണെന്ന് എനിക്ക് പറയുന്ന സാഹചര്യം ഒരു പറയുന്ന ഒരു സാഹചര്യം വളരെയധികം മദ്യപാനികളുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ അവർ ലൈംഗികമായ ഉത്തരവാദിത്വം അവർക്കുണ്ട് അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് കൗൺസിലിങ്ങും മറ്റേതൊക്കെ നടത്തി അത് പരിഹരിച്ച് ട്രീറ്റ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം ഇത്തരത്തിൽ വരുമ്പോൾ ഉള്ള പ്രശ്നത്തെ കൂടുതൽ അഗ്രവേറ്റ് ചെയ്ത് ഒരിക്കലും കഴിവില്ലാത്തവനായി മാറുകയും കുടുംബത്തിൽ വഴക്കുകൾ നിരന്തരമെന്നോണം യും ചെയ്യുന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ലഹരി വസ്തുക്കൾ ഇമ്പോർട്ടൻസിലേക്ക് നയിക്കുന്നു എന്നാണ് ഒരു പുതിയ പഠനം തെളിയിക്കുന്നത് അത് കേരളത്തിൽ ഇന്ന് ആൻഡ്രോപ്പോസ് എന്ന് പറഞ്ഞ ഒരു വാക്ക് പുരുഷന്മാർക്ക് അങ്ങനെ ഇല്ല അനോപ്പോസ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പുരുഷൻ്റെ പ്രത്യുത്പാദനശേഷിയെ നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും ഇന്ന് നശിപ്പിക്കുന്ന തരത്തിൽ ഇന്നത്തെ ലഹരിയുടെ ഉപയോഗം അനേകം ആളുകളെ ബാധിക്കുന്നുണ്ടെന്ന് ഇന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് അങ്ങനെ ഒരു പുതിയ വാക്ക് ഒരു മെഡിക്കൽ ടേർം ടേം ഇപ്പോൾ നമുക്ക് ഇടയിൽ ഇന്ന് പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പരിചയത്തിൽ എൻ്റെ ചെറുപ്പകാലത്ത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ക്ലാസ്സിലെ കൂട്ടുകാരുണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗം പേരുടെ ജീവിതവും ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട് ഭാര്യ അക്യൂസ് ചെയ്ത് ചിലർ കഞ്ചാവ് വലിക്കുന്ന പലരും സൂയിസൈഡിലാണ് ചെന്നെത്തിയിട്ടുള്ളത് ഇത് വെറും കഥയല്ല ഇത് എൻ്റെ കൂട്ടുകാരുടെ തന്നെ ദുരന്തത്തിലേക്കുള്ള ഒരു അറ്റമാണ് അപ്പോൾ ആ ഭാര്യയും കുട്ടികളും അനാഥരായി ആ ഭാര്യയുടെ മേൽ കുടുംബത്തിന്റെ മുഴുവൻ ഭാരം വന്ന് ഇങ്ങനെ വണ്ടിക്കാളയെ പോലെ ജീവിതം വലിച്ചെത്തിക്കുന്ന ഇഷ്ടം പോലെ കുടുംബം പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് വീട്ടിൽ നമ്മളെ സഹായിക്കാനായിട്ട് വരുന്ന മിക്കവാറും ജോലിക്കാരും എല്ലാം തന്നെ ഇവരുടെ ഭർത്താക്കന്മാര് മദ്യപാനികളാണ് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇവരുടെ തലയിലാണ് മക്കളുടെ വിവാഹം നടത്തല് കുച്ചുങ്ങളെ പഠിപ്പിക്കല് എല്ലാ ഉത്തരവാദിത്വവും ഈ വലിയൊരു ഭാരമാണ് ഇവർ ശരിക്കും ഏറ്റെടുക്കുന്നത് എല്ലാ സ്ത്രീകളും തന്നെ കുറേ പേര് അങ്ങനത്തെ ഒരു ക്രൈസിസ് ഈ മദ്യപാനിയുടെ പ്രധാനപ്പെട്ട ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് അവൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും ഇത് ഭർത്താവിന്റെ ഡ്യൂട്ടി ഭാര്യയെ സഹായിക്കലും ഭാര്യയുടെ ഡ്യൂട്ടി ഭർത്താവിനെ സഹായിക്കലും ഭാര്യയും ഭർത്താവും കൂടി മക്കളെ സഹായിക്കലാണ് അപ്പം ഈ മാർപ്പാപ്പയുടെ ഈ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എംഫസിസ് എന്ന് പറയുന്നത് തന്നെ ഒരു കർഷകൻ എങ്ങനെയാണോ വിത്തിനെ വളർത്തി വലുതാക്കുന്നത് അങ്ങനെ ഭാര്യയിലെ നന്മകളെ വളർത്താൻ ഭർത്താവിനും ഭർത്താവിൻ്റെ നന്മകളെ വളർത്താൻ ഭാര്യയ്ക്കും ഭാര്യയും ഭർത്താവും കൂടി മക്കളിൽ ഉറഞ്ഞുകിടക്കുന്ന നന്മകളെ വളർത്തി വലുതാക്കി ക്ഷമയോടെ കാത്തിരിക്കേണ്ട കർഷകനാണ് മദ്യപിച്ചു ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി ജോലി ചെയ്യാതെ ജീവിക്കുന്നത് മാത്രം ഗൗരവമുള്ളൊരു ഉത്തരവാദിത്വമാണ് ഒരു കുടുംബനാഥനിലും അല്ലെങ്കിൽ ഒരു കുടുംബനാഥയിലും ദൈവം ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കാര്യമാണ് മാർപ്പാപ്പ ഈ ലേഖനത്തിൽ സൂചിപ്പിച്ച് സൂചിപ്പിക്കുന്നത് നമ്മൾ പത്രങ്ങള് വായിക്കുമ്പോൾ ഈ ചില ആത്മഹത്യകളെങ്കിലും മദ്യപാനത്തിൻ്റെ ദുരന്ത ഫലങ്ങളാണ് അമ്മി മക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു അത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാ ആകണമെന്നില്ല മറിച്ച് ഭർത്താവിനെ കൊണ്ട് ശല്യമായി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വരുന്നു പുസ്തകത്തിൽ പറഞ്ഞില്ല അനേകം മക്കൾ അനാഥരാക്കപ്പെടുന്നു ഈ ലോകത്ത് അനാഥരാകപ്പെടുന്ന മക്കൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വർഗീസ് കൂത്തുരാജനും ഫ്രാൻസിസ് മാഷും പറഞ്ഞ പ്രശ്നങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മദ്യപാനത്തോട് ചേർന്നുള്ള ലൈംഗിക അതിക്രമങ്ങൾ വളരെ യാദൃശ്ചികമായി കഴിഞ്ഞ ആഴ്ച ചൈൽഡ് ലൈൻ സേവനമനുഷ്ഠിക്കുന്ന ഒരു സോഷ്യൽ വർക്കറെ അവിടുത്തെ കൗൺസിലറെ യാദൃശികമായിട്ട് സംസാരിക്കേണ്ടി വന്നു ഒരാഴ്ച ഏതാണ്ട് നാലും അഞ്ചും ചൈൽഡ് അബ്യൂസ്മെൻ്റ് കേസുകളാണ് അവരുടെ ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ മിക്കതും പോക്സോ നിയമപ്രകാരം കേസെടുക്കാൻ സാധ്യതയുള്ള സാഹചര്യമുള്ള കേസുകളാണ് മദ്യപാനം ഒരു സാമൂഹ്യ വിപത്ത് എന്നതിനേക്കാൾ ഉപരി ഒരു കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ധാർമ്മികതയെ ഒന്നടങ്കം നശിപ്പിക്കുന്ന വലിയൊരു വിപത്തായിട്ട് നമ്മുടെ സമൂഹത്തിൽ മാറുന്നതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് നേരിട്ട് ദർശിക്കാൻ പറ്റാവുന്ന കാഴ്ച ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു അമ്മമാരെ ഞങ്ങളാരെ മകളാരെ ഈ ഒരു തിരിച്ചറിവില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ്റെ മനസ്സ് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ബി എസ് സി എന്ന് പറയാം അത് ആയിരം മില്ലിഗ്രാമിൽ കൂടിക്കഴിഞ്ഞാൽ അരുതുകളും വിലക്കുകളും ലംഘിക്കുമെന്ന് പറയണത് അപ്പോൾ ബ്രെയിനിൽ തന്നെ നമുക്ക് തന്നെ ചില ഒരു ധാർമ്മികതയുടെ ഒരു അടിസ്ഥാനമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഈ മദ്യം ചെല്ലുമ്പോൾ ഈ വിലക്കുകളും എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു എന്നോട് ചിലർ ചോദിക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ അല്പം മദ്യപിക്കുന്നതിന് സാർ എന്തിനായി എതിര്ക്കുന്നത് ഞാനിവിടെ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് സ്വയം കൊല്ലിൽ മാത്രമല്ല മക്കളെ കൊല്ലിൽ കൂടിയാണ് ശരി എനിക്ക് ഇത് കഴിക്കണമെന്ന് ചിലപ്പോഴൊക്കെ പരസ്യങ്ങൾ അല്ലെങ്കിൽ ട്യൂറ് പോകുമ്പോൾ ഒക്കെ പ്രലോഭനം ഉണ്ടാവും പക്ഷേ ഈ പ്രലോഭനത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുന്ന ഏറ്റവും വലിയ ഘടകം എൻ്റെ മക്കളെ സംബന്ധിച്ച് അവർക്ക് അപ്പൻ എന്ന് പറയുന്നത് ഒരു ആരാധനയോടെ കാണുന്ന ഒരു വ്യക്തി യാഥാർത്ഥ്യമാണ് അപ്പോൾ അവർ പലപ്പോഴും ദൈവീക ധാർമ്മികതയിലേക്ക് വളരുന്ന വഴിയിൽ ാണ് മാതൃകയായിട്ട് കാണുന്നത് ആ പരിശുദ്ധ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ് മാതാപിതാക്കളുടെ എതിർ സാക്ഷ്യം മക്കളുടെ ധാർമ്മികതയുടെ വളർച്ചയ്ക്ക് എതിരാണ് ഞങ്ങളുടെ ആശുപത്രിയിൽ വരുന്ന ഭൂരിഭാഗം ആളുകളിലും അവൻ ഞാൻ ചോദിക്കുമ്പോൾ എഴുപത്തഞ്ച് ശതമാനം ആളുകളും പറയും എൻ്റെ അപ്പനൊരു കുടിയനായിരുന്നു ആ ഇപ്പോൾ ഒരു ഇമേജറി ഡോക്ടർമാർ പറഞ്ഞു കൊടുത്തു ശാസ്ത്രം എന്ത് കൊടുത്തു ഇപ്പോൾ അവൻ മരണാസന്നനാണ് ലിവറി കഴിക്കാൻ പാടില്ലെന്ന് കൊടുത്താലും മനസ്സിലാവില്ല കാരണം എന്റെ മകനൊക്കെ മക്കളൊക്കെ ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ടാണ് ചില കാര്യങ്ങള് ആ എൻ്റെ അപ്പൻ അപ്പൊ ഞാൻ മുണ്ടെടുക്കുന്നത് പോലെ ഞാൻ നടക്കുന്നത് പോലെ ഞാൻ വണ്ടി ഓടിക്കുന്നത് പോലെ അപ്പൊ ഇത്തരം ഒരു ചിലര് പറയും ഞാൻ വേണമെന്ന് വെച്ചാൽ തുടങ്ങും വേണമെന്ന് വെച്ചാൽ നിർത്തും അപ്പൊ ഞാൻ അവരോട് പറയും നിനക്ക് തുടങ്ങാൻ പറ്റും പക്ഷെ ഒരു പക്ഷെ നിൻ്റെ മകന് തുടങ്ങാനേ പറ്റൂ നിർത്താൻ പറ്റും മർപ്പാപ്പ ഇതിലെ സങ്കടത്തോടെ പോലെ ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന ഗൗരവമായൊരു ചമട്ടിയടിയിലൊന്നാണ് ചമട്ടിയടിയിലൊന്നാണ് മദ്യപാനം മയക്കുമരുന്നിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയം വളരെ ഗഹനമേറിയതാണ് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യണം നേരത്തെ ചർച്ചയിൽ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയം കുടുംബം ദൈവം എന്നെ ഏൽപ്പിച്ച ഏറ്റവും ഗൗരവമായ ഉത്തരവാദിത്തം എൻ്റെ മക്കൾ എന്നെ കണ്ടു വളരുന്നു അതുകൊണ്ട് എൻ്റെ സ്വകാര്യ സുഖങ്ങൾ എൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾ ചിലപ്പോഴൊക്കെ എനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ മാറ്റി നിർത്തണം ഈ ആശയത്തോടെ നമ്മൾ ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കുന്നു പക്ഷെ എങ്കിലും നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂടുതൽ കൂടുതലിതിൻ്റെ പരിഹാര മാർഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സ്നേഹത്തിൻ്റെ സ്നേഹം പൂക്കുന്ന താഴ്വരകളായി സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം